ഓക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്പേസിലേക്ക് നമുക്ക് ചുരുളായിട്ടുള്ള ഹെയർ, അപ്പൊ ടണ്ണേജ് നമുക്ക് മനസ്സിലായി അല്ലെ, എങ്ങനെയാ നമുക്ക് കിട്ടിയേ? ബൈ കൂളിംഗ് ലോഡ് അല്ലെ, കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ദ റിക്വയർഡ് വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലെ, റിക്വയർഡ് കൂളിംഗ് ലോഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കൺസിഡറേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് നമുക്ക് ഓക്കെ ആണല്ലോ അല്ലെ. നമുക്ക് ഓൾറെഡി ഇതിന് വേണ്ട ടണ്ണേജ് എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ബൈ കൂളിംഗ് ലോഡ് കാൽക്കുലേഷൻ റിക്വയർഡ് കൂളിംഗ് ലോഡ് ക്യാൻ ബി ഒബ്റ്റെയിൻ. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നേ, എക്സാമ്പിൾ ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് വേണ്ടത് എത്രയാണ് എന്ന് മാത്രം കേട്ടോ. അതായത് ഇതേ നോക്കിക്കോളോ, നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നത്, 0.5 ടൺ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ടൺ കൂളിംഗ് ലോഡ് ആണ് നമുക്ക് വേണ്ടേ എന്നുള്ളൊരു ഔട്ട്പുട്ടും ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിസിബിലിറ്റി പ്രോബ്ലം ഉണ്ടോ? ഞാൻ ഇപ്പോൾ ഒരു 2.5 ആക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ റൂമിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പൊ കൊണ്ടുവരുന്ന നെറ്റ്വർക്കിനെയാണ് ഡെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെക്റ്റ് ഏത് കൂടി ആയിരിക്കും പോയിട്ടുണ്ടാവുക? ഇങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ. ഡെക്റ്റ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. ഇനി ഡെക്റ്റിൽ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിനും പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പണിങ്സ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൂമിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഡെക്റ്റ് ഇപ്പൊ ഞാൻ ഇങ്ങനെയല്ലേ കൊടുത്തേ, ഈ ഡെക്റ്റ് നേരെ ഞാൻ ഇവിടെ കൊടുക്കാതെ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കേ, അടിയിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം? ഈ റൂമിൽ കാണും അല്ലെ, നമുക്ക് ഇത്രയും സ്പേസ് പോവും, അത് ഒന്നാമത്തെ ഒരു കാര്യം. അത് മാത്രല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് കാണും. ഇങ്ങനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടോ, ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ ഇതിന്റെ കളർ മാറ്റാം കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ റെഡ് കളർ ലൈൻ എന്ന് പറയുന്നത് സീലിംഗ് അടിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫ്ലോറിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ഇങ്ങനെയാ. ഓക്കെ, അതായത് അടുത്ത ഫ്ലോർ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നില്ലേ, ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടോ. Avodha promises you a bright future. Learn now, pay after you land a job. Register now.